പയ്യന്നൂർ നഗരസഭയെയും രാമന്തളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊറ്റി ചൂളക്കടവ് പാലം നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങി. കിഫ്ബി പദ്ധതിയിൽ 20 കോടി രൂപയാണ് പാലം നിർമ്മിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചത്. ഉൾനാടൻ ജലഗതാഗതത്തിനായി പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കാൻ നേരത്തെ തയ്യാറാക്കിയ പ്ലാനിൽ ഭേദഗതി നിർദ്ദേശിച്ചിരുന്നു. 228.2 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിന് 26 മീറ്റർ നീളമുള്ള 6 സ്പാനുകളും ഇരുവശവും അപ്രോച്ച് റോഡും ഉണ്ടാകും. 45 മീറ്ററാണ് സെൻട്രൽ സ്പാനിന്റെ നീളം. ഇരുവശവും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്ത് വരുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. ഉൾനാടൻ ജലഗതാഗതത്തിന്റെ ഭാഗമായി വലിയ യാത്രാ ബോട്ടുകൾക്ക് കടന്നുപോകാൻ പറ്റുന്ന വിധത്തിൽ 6 മീറ്റർ ഉയരം പാലത്തിനുണ്ടാകും. നഗരസഭാ പരിധിയിൽ അപ്രോച്ച് റോഡിനുൾപ്പെടെയായി 42 സെന്റ് സ്ഥലം പാലം നിർമ്മാണത്തിനായി ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരുന്ന തുക ഉൾപ്പെടെയാണ് കിഫ്ബി വഴി അനുവദിച്ചിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി TA മസൂനൻ MLA നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ഇത് വളരെ പാരമ്പര്യമുള്ള ഒരു ഇടമാണ് കവായി കടവ്. കുറ്റിക്കടവ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്നാണ് നേരത്തെ കേരള സർക്കാരിൻ്റെ പിന്നെ ജല അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബോട്ട് സർവീസൊക്കെ നടന്നിട്ടുള്ള സ്ഥലം. ഇവിടെയാണ് ഈ പാലം വരുന്നത്. പാലത്തിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ അവസാന രൂപമായി. കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ എൻജിനീയർമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിൽ സ്ഥലം മാർക്ക് ചെയ്യുകയാണ്. നേരത്തെ ഉള്ള റോഡിലൂടെ അല്ല വരുന്നത്, കുറച്ച് മാറിയിട്ടാണ് വരുന്നത്. കൊച്ചിപ്രദേശത്ത് ചില പുതിയ പിന്നെ സ്ഥലങ്ങളിൽ വീട് വീടിങ്ങനെയൊന്നും പോകുന്നില്ല, ഒരു സ്ഥലത്തിൽ ചെറിയ കെട്ടിടം മാത്രമാണ് ചിലപ്പോൾ ഇതിനു വേണ്ടി മാറ്റേണ്ടി വരിക. ബാക്കിയെല്ലാം സ്ഥലം നമുക്ക് ഓരോ കുടുംബത്തിന് കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും സഹകരിച്ചാൽ അതിവേഗത്തിൽ പാലം നമുക്ക് വരുത്താനാവും. ജനപ്രതിനിധികളും KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV മനോജ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയദീപ് കല്ലത്ത്, പ്രൊജക്ട് എഞ്ചിനീയർ സ്വാതിരാഗ്, സൈറ്റ് സൂപ്പർവൈസർ SSujit എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.